കർഷക തൊഴിലാളികൾക്ക് കോവിഡ് ബാധിച്ചതോടെ ദുരിതത്തിലായ കാർഷിക വൃത്തി ഏറ്റെടുത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾ. തളിപ്പറമ്പ് കരിമ്പം ഇ ടി സിയിലെ തൊഴിലാളികൾക്ക് കോവിഡ് ബാധിച്ചതോടെ നെൽപ്പാടങ്ങളിലെ കൃഷി നശിക്കുമെന്ന അവസ്ഥയിലാണ് സഹായവുമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ മുന്നിട്ടിറങ്ങിയത്. കരിമ്പത്ത് ഇ ടി സിക്ക് കീഴിലെ 5 ഏക്കർ വയലിൽ വിത്തിട്ടപ്പോഴാണ് കർഷക തൊഴിലാളികളിൽ ഭൂരിഭാഗം പേർക്കും കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ കരിമ്പത്തെ നെൽകൃഷി പ്രതിസന്ധിയിലായി. വയലിൽ പാകിയ നെൽവിത്തുകൾ മഴയിൽ നശിക്കുമെന്ന അവസ്ഥയുമായി. അതിനിടയിലാണ് കുറുമാത്തൂർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ സ്വയം സന്നദ്ധരായി കാർഷിക വൃത്തിയുമായി രംഗത്ത് വന്നത്. 20 തൊഴിലാളികളാണ് നെൽകൃഷി ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് എത്തിയത്. ഇവരുടെ സന്മനസ്സിന് എല്ലാവിധ പിന്തുണയും നൽകി അധികൃതരും ഒപ്പം ചേർന്നു. നെൽകൃഷിയുടെ ഞാറുനടിയിൽ പദ്ധതി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഉൽപാദന രംഗത്തുള്ള വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുക എന്നുള്ള ഗവൺമെന്റിന്റെ ആഹ്വാനം ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്നിവിടെ ഈ വയലിൽ നെൽ ഞാറ് നടിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായും നല്ല നിലയിൽ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ കേരളത്തിൻ്റെ ഭക്ഷണത്തിനാവശ്യമായ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പറമ്പുകളും വയലുകളും വ്യത്യസ്തങ്ങളായിട്ടുള്ള വിളവുകൾ ഇറക്കിക്കൊണ്ട് ഈ കോവിഡ് എന്ന മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഈ കേരളത്തിലെ ഒരു മനുഷ്യൻ പോലും പട്ടിണി കിടക്കരുത്, അവരേതെങ്കിലും തരത്തിലുള്ള ഭക്ഷ്യ ദൗർലഭ്യത്തെ നേരിട്ട് പ്രയാസപ്പെട്ടു പോകരുത് എന്ന കേരളത്തിലെ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന്റെ ശരിമ ഉൾക്കൊണ്ടുകൊണ്ടാണ്. കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു. ഇ ടി സി പ്രിൻസിപ്പൽ പി സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി പി ഷനോജ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രസന്ന, പി ലക്ഷ്മണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.